തന്റെ ദിനചര്യകളിൽ ആദ്യസ്ഥാനം ആന്റണി എന്ന ഈ കർഷകൻ കാർഷിക വൃത്തിക്ക് നൽകാറുണ്ട്. ഏലകൃഷിയാണ് കൂടുതലായി ഉള്ളതെങ്കിലും മുറ്റത്തും പറമ്പിലുമൊക്കെ ഈ ധാരാളം ഫലവൃക്ഷങ്ങളും ഈ കർഷകൻ നട്ട് പരിപാലിക്കുന്നുണ്ട്. തനിക്ക് തിരക്കുകളുള്ള സമയങ്ങളിൽ ഇവയുടെ എല്ലാം പരിചരണം ഭാര്യയും മക്കളും വളരെ ഭംഗിയായി നിർവഹിക്കുന്നു. ഓരോ വീടുകളിലും ഭക്ഷ്യവസ്തുക്കൾ കൃഷി ചെയ്യേണ്ട ആവശ്യകതയെപ്പറ്റി ഈ കർഷകൻ പറയുന്നത് ഇങ്ങനെ. കൃഷി എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ആളുകൾ ചെയ്യുന്നത് പോലെ കൃഷി ചെയ്യുകയും ചെയ്യുകയല്ല. ഞാനതൊരു ഇൻട്രസ്റ്റ് എടുത്ത് ചെയ്യുന്ന ഒരു കൃഷി രീതിയാണ്. ഞാൻ അന്നു മുതൽ ഇന്നും എനിക്ക് ഇത് വളരെ താല്പര്യമാണ്. അല്പസമയം കിട്ടിയാൽ അപ്പോഴേ പറമ്പിൽ കൂടെ പോവുകയും ആ കൃഷി ഒന്ന് പരിപോഷിപ്പിക്കുകയും അത് നോക്കുകയും ചെയ്യുന്ന എനിക്കൊരു വലിയ ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് രാഷ്ട്രീയത്തിലുള്ള പ്രവർത്തനത്തിനിടയ്ക്ക് കൃഷി എന്ന് പറയുന്ന ഒരു തടസ്സമേ ആയിട്ടില്ല. എപ്പോഴും അതൊരു ടൈം ടേബിൾ കൃഷിയാണ്. പിന്നെ വളരെ പ്രധാനപ്പെട്ടത് ഇത് മാത്രം പോരാ, ഒരു വീടായാൽ വീട്ടിൽ നമുക്ക് ആവശ്യത്തിനുള്ള ഭക്ഷ്യവസ്തുക്കൾ പച്ചക്കറി ഉണ്ട്, ചെറിയ തോതിൽ നമ്മുടെ വീട്ടാവശ്യമുള്ള പച്ചക്കറി കൃഷി ചെയ്യുന്നുണ്ട്. അതുകൂടാതെ പിന്നെ ഭക്ഷ്യവസ്തുക്കൾ എന്ന് പറയുമ്പോൾ നമുക്ക് അത്യാവശ്യമുള്ള പ്രോട്ടീൻ അടങ്ങിയ ഫ്രൂട്ട് പാൻസ് അത് നമുക്ക് വീട്ടിലുണ്ടാവണം എന്നുള്ള ഒരു ചിന്ത എനിക്ക് വർഷങ്ങളായിട്ടുണ്ട്. 10 ഏക്കറോളം വരുന്ന സ്ഥലത്ത് ഇവിടെ ഏലം കൃഷി ചെയ്യപ്പെടുന്നുണ്ട്. ചാണകവും സ്ലറിയും ഒക്കെ വളമായി നൽകിയാണ് ഇവയുടെ കൃഷി രീതി. അതിനായി 15 ആടുകളെയും ഈ കർഷകൻ പരിപാലിക്കുന്നുണ്ട്. ജമുനാപ്യാരി ഇനത്തിൽപ്പെട്ട ഈ ആട്ടിൻപറ്റത്തിന്റെ കാട്ടവും മൂത്രവും ഒരു വളമായി ഉപയോഗിക്കുന്നതിനൊപ്പം ഇവയുടെ പാൽ സൊസൈറ്റിയിൽ നൽകിയും ആന്റണിച്ചേട്ടൻ വരുമാനമുണ്ടാക്കുന്നു. ആട്ടിൻകൂട്ടിൽ നിന്നും പുറന്തള്ളപ്പെടുന്ന മാലിന്യങ്ങൾ ഉപയോഗിച്ച് ഒരു മണ്ണിര കമ്പോസ്റ്റ് യൂണിറ്റും ഈ കർഷകൻ സ്ഥാപിച്ചിട്ടുണ്ട്. ഇവയ്ക്കൊപ്പം ആട്ടിൻകാട്ടവും മൂത്രവും വെവ്വേറെ ശേഖരിച്ച് ഏലച്ചെടികൾക്ക് വളമായി നൽകുന്നു. എനിക്ക് എന്റേതായ ഒരു സ്റ്റൈലിൽ ഞാൻ കൃഷി ചെയ്യുമ്പോൾ നേരത്തെ ചെയ്ത കൃഷിയല്ല ഇതെല്ലാം, പിന്നെ ഞാൻ കൃഷി ചെയ്തപ്പോൾ അത് അതിൻ്റെതായ നമ്മുടേതായ ഒരു ശൈലിയിൽ കുറച്ചുകൂടെ മെച്ചപ്പെടുത്തി നല്ല വെറൈറ്റി കൊണ്ടുവച്ചു നമ്മുടേതായ ഇത് കൃഷി ചെയ്തു. പിന്നെ നമ്മുടെ ഇവിടുത്തെ ഒരു കാലാവസ്ഥയ്ക്കും നമ്മുടെ ഹൈ റേഞ്ചിനും പറ്റുന്നു ഏറ്റവും പറ്റിയ കൃഷി ഇലവാണ്. ഇതിനെ നമ്മൾ മാക്സിമം ഇതിൽ നിന്ന് പിന്നെ ക്രോപ്പ് കൂടെടുക്കുക, ലാഭകരമാക്കുക, അതേ മാർക്കുള്ളൂ. ഇതിന് വേറൊരു കൃഷിയിലേക്ക് തിരിഞ്ഞിട്ട് കാര്യമില്ല. ഇത് മാറ്റിയിട്ട് പെട്ടെന്ന് ആദായം തരുന്നതും നമ്മൾ അധ്വാനിക്കുന്നതിനനുസരിച്ച് റിസൾട്ട് തരുന്നതുമുള്ള ഏക കൃഷി എൻ്റെ ജീവിതത്തിൽ. വളം ഏറ്റവും പ്രധാനമായ ചാണകമാണ്. ചാണകവും വേപ്പ് പിണ്ണാക്കാണ് പ്രധാനപ്പെട്ടത് നമ്മൾ കൊടുക്കുന്നത്. അതിനകത്ത് ചാണകം എന്ന് പറയുന്നത് ഞാൻ കൊടുക്കുന്നത്, എൻ്റെ കൃഷി രീതി എന്ന് പറയുന്നത് ഞാൻ ആടിൻ്റെ കാട്ടം, അതിൻ്റെ മൂത്രം, വേപ്പ് പിണ്ണാക്ക്, അതിനകത്ത് ശർക്കര, ഇത് മിക്സ് ചെയ്തിട്ട് ഞാൻ ഏലത്തിന് നല്ല പോലെ സ്പ്രേ ചെയ്തു. ഇലകളിൽ മൂത്രം മാത്രം കൊടുക്കും. മറ്റേ അതുകൊണ്ട് പിന്നെ ചെടി ഏറ്റവും വളരാൻ ഉത്തേജകമായാണല്ലോ യൂറിയ എന്ന് പറയുന്നത്. യൂറിയയുടെ ഒറിജിനലാണ് മൂത്രം. അത് വളരെ ഡോസ് കുറച്ച് നമ്മൾ വിഷം സ്പ്രേ ചെയ്യുന്ന കൂടെ ഇതും കൂടെ ചേർത്ത് സ്പ്രേ ചെയ്ത് കൊടുത്താൽ രണ്ടാണ് ഇതിനകത്ത് ഗുണം. ഇതൊരു ജൈവ കീടനാശിനി കൂടിയാണ്. ഇതിൻ്റെ കാട്ടം നമ്മൾ ഒരു മെഷീൻ വെച്ച് പൊടിച്ച് ഇതിൻ്റെ കൂടെ കലക്കിയടിക്കുകയാണ്. അല്ല ആട്ടുംകാട്ടം ചുമ്മാ വാരിയിടുകയല്ല, കാരണം ഞാനത് കലക്കിയടിക്കാനായിട്ട് മറ്റേ നമ്മുടെ മാട്ടിൻ ചാണകമൊക്കെ നേരത്തെ കലക്കിയടിക്കുമായിരുന്നു ആളുകൾ. മാട്ടിൻകാണം ചലക്കിയടിക്കാൻ നോക്കുമ്പോൾ അതിനകത്തെല്ലാം ഈ പിശുറു പോലെ സാധനങ്ങൾ പമ്പിനെ തടയും. നമ്മൾ യാതൊരു കുഴപ്പമില്ല. ഇതാണ് ഏറ്റവും നല്ല സാധനം. അപ്പം പെട്ടെന്ന് ഇത് വളരാനുള്ള സാധ്യതയാണ്. അപ്പം നമ്മൾ സാധാരണ ചാണകം ഇടുന്ന ചുമ്മാ പൊടിയിടുന്നതിനേക്കാൾ പെട്ടെന്ന് എഫക്റ്റ് ഉണ്ടോ? പൊടി നമ്മളിടും, അടിസ്ഥാന വളവും കൊടുക്കും. അടിസ്ഥാന വളമാണ് ഇടുക, നിലത്തിടുക എന്നുള്ളത്. അതുപോലെ തന്നെ ഊറ്റി കൊടുക്കുക എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് പോസ്റ്റ്. അതായത് നമ്മൾ ഇപ്പോൾ എല്ലാം പിന്നെ ഫോളിയർ സ്പ്രേ ആണല്ലോ, രാസവളാണെങ്കിലും സ്പ്രേ ചെയ്ത് കൊടുക്കുക. പെട്ടെന്ന് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. അളവ് കുറച്ച് മതി, പെട്ടെന്ന് കിട്ടും, എല്ലായിടത്തും എത്തിക്കാൻ കഴിയും. അപ്പോൾ ഇത് നമ്മൾ 4-5 എല്ലാവരും ചാണകം ഒരു പ്രാവശ്യം ഇടുമ്പോൾ ഞാനൊരു 4-5 പ്രാവശ്യം ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കും. നേരത്തെ ഈ വളമൊക്കെ നമ്മൾ കലക്കി ആളുകളെ വെച്ച് കുടത്തിനകത്ത് കോരി ഊറ്റുകയായിരുന്നു. അത് ഭയങ്കര കോസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഒരേ സ്ഥലത്ത് ഇതിനെ കൂട്ടിയിട്ട് എല്ലാം ഓസിൽ കൂടെ അങ്ങനെ വിടുമ്പോൾ നമുക്ക് വളരെ ചിലവ് കുറവാണ്. അത് തന്നെ അല്ല, വളം എല്ലാം സ്പ്രേയിലാണ്. എല്ലാം നമ്മൾ വളം ചോട്ടിയിടുന്നതിനേക്കാരും ഉള്ളതാണ് നമ്മൾ സ്പ്രേ ചെയ്യുകയാണ്. അപ്പോൾ ഒരു പിന്നെ 50,000 രൂപ വളം മേടിക്കേണ്ട ഇടേണ്ട സ്ഥലത്ത് നമുക്കൊരു 10,000 രൂപയിൽ സ്പ്രേ ചെയ്തിട്ടാണ്. അപ്പോൾ നമുക്ക് 5 റൗണ്ട്, 50,000 രൂപയ്ക്ക് 5 റൗണ്ട് ചെയ്യാൻ കഴിയും. അങ്ങനെയാണ് നമ്മൾ ചിലവ് ചുരുക്കുന്നത്. നമുക്ക് 4,000
ടു 5000-4500 വെച്ചോടെയാലുണ്ട്. നമ്മൾ അതെല്ലാം ഒരേ പ്രായം തന്നെയാണ്, വ്യത്യസ്ത പ്രായങ്ങളാണ്. പല പ്രാവശ്യമായി നമ്മൾ റീപ്ലാന്റ് ചെയ്ത് വന്നിരിക്കുന്നതുകൊണ്ട് അതിനെല്ലാം വ്യത്യസ്തമായ പ്രായങ്ങളാണ്, വ്യത്യസ്തമായ പിന്നെ ക്രോപ്പ് വന്നിരുന്നത്. എല്ലാ സ്ഥലത്തും ഒരേ ക്രോപ്പല്ല, വ്യത്യാസം വരും. അതൊക്കെ ചെടിയുടെ ആ പിന്നെ വളർച്ചയ്ക്കനുസരിച്ചിട്ട് ഏജിനനുസരിച്ചൊക്കെ ഓരോ സ്ഥലത്ത് ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ക്രോപ്പിലും ഉണ്ടാവും. ഒരു ഇയർലി ഞാൻ പിന്നെ 6000-8000 kg കിലോ വരെ നോക്കി നല്ല രീതിയിൽ പറയുന്നത് നമുക്ക് 10,000 വരെ കിട്ടിയിട്ടുണ്ട്. എല്ലാ വർഷവും അങ്ങനെ കിട്ടുന്നു, ഒരു 10,000 kg വരെ എടുത്തിട്ടുണ്ട്. നമുക്ക് ഒരു ആവറേജ് ഒരു 8,000 kg. ഒരു മൂട്ടിൽ നിന്ന് നമുക്ക് എത്ര കിലോ ഉൽപാദനം? ഒരു മൂട്ടിൽ നിന്ന് നമുക്ക് 1-1.5 kg ഒക്കെ കിട്ടും. അത്ര നമുക്കൊരു ഒരു ഒരു എടുപ്പിലോ അതോ അല്ല, ഒരു ഒരു സീസണിൽ 2 kg വരെ ഒരു ചെടിയിൽ നിന്ന് കിട്ടും. ഒരു സീസണിൽ മൊത്തം എല്ലാ റൗണ്ടും കൂടി ചേർത്ത് ടോപ്പ് എന്ന് പറഞ്ഞു. വേനൽക്കാലത്ത് ജലം കൊടുത്തില്ലെങ്കിൽ നമുക്ക് ഒന്നാമത് ഈ വർഷം ഭയങ്കര രൂക്ഷമായ ഉണക്കാണ്, അപ്പോൾ അതുകൊണ്ട് വെള്ളം കൊടുക്കുക, പിന്നെ ചാണകം ഇട്ട് കൊടുക്കുക. ഉച്ചയ്ക്ക് ഞാൻ ഇതിന് ഈ ഏലക്കായുടെ തേപ്പ് പൊടി തേക്കുമ്പോൾ ഒരു പൊടി കിട്ടും, ആ പൊടിയെല്ലാം കൂടി ചൂട്ടിയിട്ടിരിക്കുക. അത് നല്ലപോലെ വെള്ളം പിടിച്ചു നിൽക്കും. പിന്നെ ഞാൻ ചകിരിച്ചോറ് ഇറക്കും, വെയിലടിക്കുന്നിടത്ത് ചകിരിച്ചോറൊക്കെ അതിട്ടിട്ട് അതിനകത്ത് വെള്ളം അടിച്ചു കൊടുക്കും. അപ്പോൾ വെള്ളം നല്ലതായി നിൽക്കും. അതിൽ നിന്ന് ലാഭകരമായി ചെയ്യാൻ നമുക്ക് ഉൽപ്പാദനം കൂട്ടിയെടുക്കുക, ചിലവ് കുറഞ്ഞ കൃഷി രീതി, ചിലവ് കുറയ്ക്കണം, എന്നാ ലാഭമാണ്. ഇതിപ്പോൾ 550 രൂപയ്ക്ക് 600 രൂപ മുടക്കിയിട്ട് 550 രൂപയുടെ ഏലക്ക കിട്ടി നമുക്ക് മുതലാകത്തില്ല. അപ്പോൾ ചിലവ് കുറയ്ക്കാനുള്ള കാര്യങ്ങളാണ് ഞങ്ങളൊക്കെ അഡോപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ചിലവ് കുറയ്ക്കുക, വളപ്രയോഗമാണേലും നമുക്ക് ഏറ്റവും ചിലവ് കുറഞ്ഞ് ചെയ്യുക, കൂടുതൽ വരുമാനം ഉണ്ടാക്കുക. നമുക്കിപ്പം ഏലകൃഷിയിൽ ഞള്ളാനിയാണ് ഇവിടെ കൂടുതലായിട്ട് ഉള്ളത്. ഞള്ളാനിയുണ്ട്, പാലക്കുടിയുണ്ട്. അതിനെ കോമ്പറ്റി ഒരു വെറൈറ്റി ഇതുവരെ എത്തിയിട്ടില്ല. ഒരുപാട് വെറൈറ്റികൾ വന്നു, നാടൻ വെറൈറ്റിയും മറ്റു ഒരുപാട് വെറൈറ്റികൾ വിപണി വന്നെങ്കിൽ പോലും ഞള്ളാനിയെ കവച്ചു വെക്കാൻ ഒരു വെറൈറ്റിയും ഇതുവരെ ഇറങ്ങിയിട്ടില്ല.